ഉസ്താദും അതേപോലെ സലാമതനെ ഉസ്താദും ആദരിച്ചുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി ഞങ്ങളെ കാര്യക്രമ ഒരു ലാസ്റ്റ് ഹന്തത്തേക്ക് വന്നുകൊണ്ടുണ്ട്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ അധ്യക്ഷ ഭാഷണത്തിൽ വേണ്ട ആദരപൂർവ്വം ആഹ്വാനിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി ഫായിസീന ബിറഹ്മത്തില്ലാഹ്. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من يريد الله به خيرا يفقهه في الدين او كما قال قال رسول الله صلى الله عليه وسلم. اتم سنهم الله امننا يا بي بي احمد مسلم ايوا واغمي പണ്ഡിതനും സംഘാടകനുമായ അബ്ദുൽ റസീദ് സൈനി മറ്റിവിടെ സന്നിഹിതരായ ആനിമീങ്ങൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മുത്താലിമീങ്ങൾ, മാന്യ മുസ്ലിം സഹോദരന്മാർ, സഹോദരികളെ, വിദ്യാർത്ഥികളെ, അള്ളാഹു വളരെയേറെ തൃപ്തിപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഒരു മജ്ലിസാണ് അള്ളാഹു ആ നിലക്ക് അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കാരണം അള്ളാഹുവിൻ്റെ അലിമീങ്ങൾ അഥവാ അള്ളാഹുവിൻ്റെ ദീന്, അള്ളാഹുവിൻ്റെ ഇൽമ് പഠിച്ച അലിമീങ്ങൾ, അവർ അള്ളാഹുവിനെ വളരെയേറെ മനസ്സിലാക്കിയവരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു. ഇന്നമയക്ഷ അള്ളാഹു മിൻ ഇബാദിഹിൽ ഉലമാ, എൻ്റെ അടിമകളിൽ ഉലമാ ആലിമീങ്ങൾ പണ്ഡിതന്മാർ, അവർ അള്ളാഹുവിനെ വളരെയേറെ ഭയപ്പെടും എന്ന് പറയുമ്പോൾ ആ ഭയപ്പാടുണ്ടാകാനുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കണം. ആ അനുഭവമാണ് അവർ ഇൽമ്. ആ ഇൽമ് കൊണ്ട് ആരാണ് അള്ളാഹു എന്നിവർ മനസ്സിലാക്കിയപ്പോൾ അവർ അള്ളാഹുവിനെ വളരെയേറെ ഭയപ്പെടുന്നു, വളരെയേറെ തഖ്വ ചെയ്യുന്നു. മാത്രവുമല്ല അള്ളാഹു ഒരാളെ കൊണ്ട് ഖൈറിനെ ഉദ്ദേശിച്ചാൽ, നന്മയെ ഉദ്ദേശിച്ചാൽ, അനുഗ്രഹത്തെ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് നൽകുന്നത് അഥവാ അവൻ അള്ളാഹു അവൻ്റെ ദീനിൻ്റെ അലിമീങ്ങളാക്കും, പണ്ഡിതന്മാരാക്കുമെന്ന് ഏറ്റവും വലിയ നമത്തതാണ്. ഭൗതികമായ, സാമ്പത്തികമായ അല്ലെങ്കിൽ ഒരു നിലക്കുള്ള സ്ഥാനവുമല്ല, മറിച്ചു അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും നിഅമത്തും അള്ളാഹുവിൻ്റെ ദീനിൽ പണ്ഡിതനാവുക എന്നുള്ളതാണ്. ആ പാണ്ഡിത്യത്തെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ആ അവരുടെ പാണ്ഡിത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അനുസരിക്കാനും നാം ബാധ്യസ്ഥരാണ്. കാരണം ഹബീബാനിബിതങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിശുദ്ധ ദീൻ പൂർണ്ണമായ സമയത്ത് അൽയൗമക്കുമൽതുലക്കും ദീനക്കും വതമംതു അലൈക്കും നഅമത്തി വറളീതുലക്കും ഇസ്ലാം ദീന, പരിശുദ്ധമായ മക്കയിൽ ഹജ്ജിന്റെ ദിവസം അറഫ മൈദാനിയിൽ റഹ്മത്തുൽ ജബൽ റഹ്മത്തിന്റെ ചരിവിൽ വെച്ച് ഹബീബാനിബിതങ്ങൾക്ക് അള്ളാഹു വിശുദ്ധ ദീൻ പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്.
അവിടെ നിന്നുള്ള ദീർഘമായ അന്നത്തെ അറഫ പ്രസംഗത്തിൽ സഹാബത്ത് വിശിഷ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അടക്കമുള്ളവർക്ക് ഹബീബ നബിയുടെ ഒരു വിടവാങ്ങൽ പ്രസംഗമാണോ എന്ന് തോന്നുന്ന നിരക്കുള്ള പ്രസംഗവും ചെയ്തു. അതുപോലെ തന്നെ അബീലുവരാകുമ്പോൾ അവിടെ നിന്ന് നമ്മെ വിട്ടുപിരിയുകയും ചെയ്തു. അവിടെ നാം മനസ്സിലാക്കാനുള്ളത് തന്റെ 23 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട്, ത്യാഗം കൊണ്ട് അള്ളാഹു നൽകിയ പരിശുദ്ധമായ ദീൻ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം 40 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള 63 വയസ്സ് വരെയുള്ള 23 വർഷം കൊണ്ട്, 40-ലാണ് പ്രവാചകത്വം നൽകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, 23 ചുരുങ്ങിയ 23 വർഷം കൊണ്ട് 1500 കൊല്ലമായി ഇന്ന് വരെയും ഇനി ഖിയാമത്ത് നാള് വരെയും നിലനിൽക്കാനുള്ള ഏറ്റവും നല്ല ശരിയായ പരിശുദ്ധമായ ഇസ്ലാം അതിന്റെ ബന്ധങ്ങൾ എല്ലാ നിലക്കും കാണിച്ചു തന്നു. ഉണ്ടോ ആർക്കെങ്കിലും സംശയമുണ്ട്? ഏതെങ്കിലും ഒരു കാര്യം ഹബീബാലി വിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ ഖിയാമത്തുനാള് വരും ആർക്കും സത്യമല്ല. അത്രയും സമ്പൂർണമായ നിലക്ക് അള്ളാഹുവിന്റെ ദീനിനെ നമുക്ക് നൽകി അവിടെ നിന്ന് വഫാത്തായി എങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ വ്യക്തമായി ആലോചിക്കൂ, ശ്രദ്ധിക്കൂ. ആ വിടവാങ്ങൽ അവിടെ നിന്ന് വഫാത്തായത് മുതൽ ഇന്ന് വരെയും ഹബീബാനബി കാണിച്ച ദീൻ ഒരു വ്യത്യാസവുമില്ലാതെ നിലനിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി ഖിയാമത്ത് നാള് വരെയും അതിന് മാറ്റമില്ല, അതിന് കൂട്ടിച്ചേർക്കലില്ല, അതിൽ ഭേദഗതി വരുത്തലില്ല. അതാണ് സുന്നത്തുൽ ജമാഅത്ത്, അതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്, നമ്മുടെ വിശ്വാസം അതാണ്. അതല്ലാതെ ഏത് വിഭാഗമായാലും ശരി, അവൾ സ്വന്തം ഇഷ്ടപ്രകാരം അതിലേക്ക് ചേർക്കുകയോ അതല്ലെങ്കിൽ മാറ്റിക്കളയുകയോ ഭേദഗതി വരുത്തുകയോ ചെയ്ത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതാരാളും നിഷേധിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ 1500 കൊല്ലം ഈ ദീൻ എങ്ങനെ നിലനിൽക്കുകയും ഇന്ന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ ഇതുവരെയും എത്തിച്ചതിന് കാരണക്കാർ അള്ളാഹുവിന്റെ ദീന് പഠിച്ച അലിമീങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ന് മുതൽ ഇന്ന് ഖിയാമത്ത് നാൾ വരെ ഈ ദീന് ഹബീബാനിതങ്ങൾ ഏൽപ്പിച്ചത് പ്രകാരം തനിച്ച തനിമയോടെ നിലനിർത്തണമെങ്കിൽ അലിമീങ്ങൾ വേണം എന്ന് നാം മനസ്സിലാക്കണം. അതിന്റെ ആദ്യത്തെ പടിയാണ് പരിശുദ്ധാത്മാക്കളായ സഹാബ. നിബിധങ്ങളെ കണ്ടവരാണ്, അവരുടെ മുമ്പിലാണ് നിബിധങ്ങൾ അള്ളാഹുവിന്റെ ദീനെ ഏൽപ്പിച്ച് ഇവിടെ വഫാത്തായതെങ്കിൽ താബിഈങ്ങൾ, താബിഈ താബിഈങ്ങൾ വഴി വന്ന് നമ്മുടെ ഇന്നുള്ള പണ്ഡിതന്മാർ വരെയും സനദോടുകൂടി പള്ളി ദിവസോടുകൂടി എല്ലാവർക്കും പ്രസംഗിക്കണോ? ഞാനിത് ഒരു മാറ്റവുമില്ല, മാറ്റമുണ്ടാകാൻ പാടില്ല. നോക്കി, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ജയിലി പ്രസംഗിച്ച ചെപ്പങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതായത് ദർസിന്റെ കാര്യം, ദർസ് വളരെ ശോഷിച്ചു പോകുന്നു. പക്ഷേ ദർസിന്റെ ഉദ്ഘാടനം എവിടെയായിരുന്നു? ആരാണ് ആ ഉദ്ഘാടനം നിർവഹിച്ച ഉദ്ഘാടകൻ ആരായിരുന്നു? പരിശുദ്ധമായ കഅബ മദീ മസ്ജിദ് നബവിയിൽ നമുക്ക് കാണാം സുഫത്തിന്റെ ഹലികാറുടെ ഭാഗം. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് എല്ലാ നിലക്കുള്ള നമ്മുടെ കേന്ദ്രവും നമ്മുടെ തലസ്ഥാനവും നമ്മുടെ സുപ്രീം കോടതിയും നമ്മുടെ വിധിയും എല്ലാം പരിശുദ്ധമായ മസ്ജിദ് നബവിയിലാണ് എങ്കിൽ ഒരു ഭാഗം യുദ്ധത്തിന് ആവശ്യം വരുമ്പോൾ അതിനെ സഹാബത്തിനെ തിരഞ്ഞെടുത്ത് അയക്കുന്നു. മറ്റൊരു ഭാഗത്ത് മാലിക് ദിനാർത്ഥങ്ങളെ പോലെയുള്ളവരെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സഹാബത്തിനയക്കുന്നു. മറ്റൊരു ഭാഗത്ത് പഠിക്കാൻ വേണ്ടി കുറെ സഹാബത്തിന് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിക്കുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ മുഹാജിറീങ്ങളായ സഹാബത്ത് അൻസാറുകളെ കൊണ്ട് അതിനുള്ള സൗകര്യപ്പെടുത്തുന്നു. പള്ളിയിൽ ദർസ് നടത്തുന്നു. ഇത് പഠിപ്പിച്ചവരാരാണ്?
ഇത് തുടക്കം കുറിച്ചതാരാണ്? ഹബീബാ നബീന മുഹമ്മദു റസൂലുള്ളാഹി. ഏത് പള്ളിയിൽ വെച്ചത് ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞാൽ മസ്ജിദുൻ നബവി പരിശുദ്ധമായ മദീനയിൽ. അത് ഇന്ന് വരെയും നിലവന്ന് നിന്ന് വന്നിരുന്നു. ആ ദർസുകളാണ് ഉലമാക്കളെ വളർത്തിയത്, ആ ആലിമീങ്ങളാണ് അള്ളാഹുന്റെ ദീൻ ഇതുവരെയും നിലനിർത്തിയതും ഇനി നിലനിർത്തേണ്ടതും. അതുകൊണ്ട് ഞാൻ വിശദമായി പലതും പറയാൻ എനിക്ക് സമയമില്ല, ആഫിയത്തുമില്ല. പ്രധാനമായും നമ്മൾ ദർസുകൾ നിലനിർത്തണം. ദയവായിരുന്നോട്ടെ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതോടുകൂടി ആ പഴയ ദർസ് അതേ നിലക്ക് നിലനിർത്തിയാൽ നമ്മുടെ ദീൻ വളരെയേറെ നിലനിർത്തും. ഭൗതികമായ ചിന്ത നമുക്ക് ആ കാര്യത്തിൽ വന്നു പോകാൻ പാടില്ല. ആ നിലക്കുള്ള ആലിമീങ്ങളാണ്. അപ്പൊ അതൊക്കെ ഞാൻ പറയുന്നില്ല. ഏതായാലും ഇന്ന് ചെയ്ത രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ പരിപാടി, ഒന്ന് മഹാനായ താജുലമയുടെ അനുസ്മരണം തഹ്ലീലൊക്കെ കഴിഞ്ഞു. ആ താജുലമ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അവിടുന്ന് എന്ത് കാണിച്ചു തന്നു അത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയതാണ്, ഇപ്പൊ പറയുന്നില്ല. നീണ്ട 54 കൊല്ലത്തെ ബന്ധമാണ് ഞാനും താജുലമയും. നിങ്ങൾക്കറിയാം എന്റെ വാപ്പയും താജുലമയുമായുള്ള ബന്ധം കൊണ്ടൊരു 4-5 കൊല്ലം. പിന്നീട് ഞാൻ ഉള്ളാളത്ത് പഠിക്കാൻ വന്നു, അങ്ങനെ ഒരു 4 കൊല്ലം. പിന്നെ ഏകദേശം 46 വർഷമായി അദ്ദേഹത്തിൻ്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു. അപ്പൊ പുതിയാപ്പിള എന്നുള്ള നിലക്കും ശിഷ്യൻ എന്നുള്ള നിലക്കും ഞങ്ങളുമായുള്ള കുടുംബ ബന്ധം, അതിനു മുമ്പ് തന്നെ വാപ്പയുമായുള്ള ബന്ധം കൊണ്ടും ഞാൻ മനസ്സിലാക്കി വരാം. അപ്പൊ അവിടുന്ന് കുറേ പഠിക്കണം. ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ, ചെറിയൊരു കുറേ ഉണ്ട്, ഞാൻ പറയില്ല. ഇതൊന്ന് പറയട്ടെ, താജുലമ ഒതുകൊടുത്താല് ജബൻ എന്ന് പറയും. ജബൻ എന്ന് പറഞ്ഞ സാറേ അറിയോ എന്താ പറയുന്നത്? ജബൻ. അപ്പൊ ഞാൻ ഒതു കൊടുത്താല് ഞാൻ പോയിട്ടപ്പോ ഞാൻ ബാത്റൂമിൽ പോയിട്ട് നോക്കുമ്പോ ഒതു കൊടുത്തിട്ട് അത് എടുത്തു നോക്കുമ്പോ അങ്ങനെ തന്നെ വെള്ളം പകുതിയും ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചത് കുറച്ചും വെള്ളത്തിൽ ഒതു എടുത്തത്. അന്ന് മുതൽ ഞാൻ പഠിച്ചു ഒതു എടുക്കേണ്ട ഇത്ര മതി വെള്ളം. അതുപോലെ ശംസൽ ഉലമയും ഞങ്ങളും ആയിട്ട് എന്റെ കുടുംബമായിട്ടും വളരെ വാപ്പാൻ, ഞാൻ ചെറിയ മകന്റെ കുട്ടിയാണ്, ഇതേക്കാളും ചെറിയ പ്രായത്തിലാണ് ബന്ധം. അന്നും ഞാൻ കണ്ടു പകുതിയും ബാക്കി ഒതു എടുത്തപ്പോ വെള്ളം. ഞമ്മളോ ഒരു ടേപ്പങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ 3 ബക്കറ്റ് 4 ബക്കറ്റ് വെള്ളം വേണ്ട ഒരു ഒതുവില്ല. അത് ഇസ്റാഫല്ലേ? ഞാൻ ഒഴിച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ അത് ഇനിയിപ്പോ അടുത്ത കൊല്ലത്ത് അടുത്ത കാലത്ത് ഭാവിയിലെ യുദ്ധം ജലയുദ്ധം എന്ന മലയാളത്തിൽ എന്റെ കർണാടകം ഇനി പറയും എന്ന് പറഞ്ഞ വെള്ളം കിട്ടാതെ ഒരു ഭാവിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അന്ന് നമ്മളെ ഞാൻ ആലോചിച്ച വെള്ളം കൊണ്ട് പ്രധാന സാധനം കണ്ട ഉസ്താദൊക്കെ എത്ര അതിനെ സൂക്ഷിക്കുന്നു. ഇത് ഞാൻ ചെറിയ ഉദാഹരണം, ഇത് മുതലെടുത്താൽ നമ്മുടെ മുമ്പ് റസൂലില്ല, റസൂലുള്ള നമ്മുടെ മുമ്പിലില്ല, സഹാബത്ത് നമ്മുടെ മുമ്പില്ല, താബി താബി നമ്മുടെ മുമ്പില്ല. നമ്മുടെ മുമ്പിൽ നമ്മുടെ പൂർവീകന്മാരായ യഥാർത്ഥ ആലിമുകളുണ്ട്. നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് അവരുടെ ചര്യ, എന്താണ് അവരുടെ സ്വഭാവം, എന്താണ് അവിടെ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ കണ്ടു. അത് നമ്മൾ തുടരണം. പ്രത്യേകമായി ഉസ്താദിന്റെ അടുത്ത് നമ്മൾ ചേരുമ്പോൾ ആ ഉസ്താദ് എന്താണോ അത് മനസ്സിലാക്കി അങ്ങനെ തന്നെ പോകണം. അതുപോലെ വളരുന്ന മുത്താലിമീങ്ങ അങ്ങനെ വളരുകയും പോകും. പിന്നെ പൊരുത്തം, അങ്ങനെയുള്ള വളരെയേറെ പൊരുത്തം. പിന്നെ നിങ്ങൾ ചെയ്ത് ഇവിടെ എന്താ പേര് പറഞ്ഞ സിറാജ് സുന്നിയ സുന്നിയ ഓൾഡ് സിറാജ് സുന്ന സിറാജ് സുന്ന ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഫൗണ്ടേഷൻ അവരെ വകയാണ് ഇപ്പോ ഇന്നത്തെ പരിപാടി സംഘം. അപ്പൊ ഉസ്താദിന്റെ ഒരു പൊരുത്തം ആ എന്നെ ഉസ്താദ് പറഞ്ഞിട്ടാ എനിക്ക് കറുത്ത ഉപ്പായിക്ക് ഒരു കാറും കൊണ്ട് വരി നിങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തത് അല്ല. ഞങ്ങൾ ഉസ്താദിനോടുള്ള ശുക്ർ നന്ദി പ്രകടിപ്പിക്കാൻ, ആ നന്ദി നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഉസ്താദിന്റെ കൽബിൽ ഉണ്ടാകുന്ന ഒരു തൃപ്തി ഉണ്ട്, സന്തോഷം, അതാണ് നിങ്ങൾക്ക് ഖൈർ അല്ലാഹു നൽകട്ടെ. വളരെ പ്രാധാന്യമായ ഭാഗമാണ്. അതിനും വേണോ ഒന്ന് രണ്ട് ഉദാഹരണം പറയണം?
കാരണം പറയണം താജുൽ മാൻ്റെ നമുക്ക് അതുണ്ടല്ലോ. അപ്പൊ ഞങ്ങള് ഉള്ളാൾ തോതി അന്ന് കോളേജ് ആയിട്ടില്ല. അങ്ങനെ ഞങ്ങളൊക്കെ പള്ളി തെരച്ചിലോതി പിന്നെ ഓരോ സ്ഥലത്ത് പോയി തെരച്ചിലിനു. കുറച്ച് കഴിയുമ്പോൾ കോളേജ് തുടങ്ങി. ഞാൻ കോളേജ് തുടങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകേണ്ടതാ. പക്ഷെ കല്യാണം കഴിഞ്ഞ് റബീഉൽ ശഅബാ മാസം കഴിഞ്ഞ് ശവ്വാലാകുമ്പോൾ ബാപ്പ പറഞ്ഞു ഇനി ഉള്ളടത്ത് പോണ്ട, ഉസ്താദ് വന്നപ്പോൾ പറഞ്ഞ് കൊണ്ടേറ്റ് ഇ കെ ഉസ്താദിൻ്റെ അടുത്താണ് പട്ടിക്കാട് കൊണ്ടാക്കണം. പിന്നെ നിങ്ങളെടുത്ത നിങ്ങൾ മരിയോന്ന് പറഞ്ഞ് കുറച്ച് ഫിരിച്ചം വെക്കും, അത് ഇല്ലെങ്കിൽ പറ്റൂല എന്ന് പറയും ബാപ്പ. കാരണം എന്നെ അടിക്കേണ്ടി വന്ന പുതിയ പെണ്ണ് അടിക്കലുണ്ടാ. അപ്പൊ ഏതായാലും പ്രശ്നമല്ല, അങ്ങനെ പോയതാ. അതുകൊണ്ട് ചുരുക്കി പറ അടുത്ത കൊല്ലം തന്നെ കോളേജിൽ തുടങ്ങി. അപ്പൊ എന്റെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ ഇന്ന് മാട്ടൂരെ കോയമത്തങ്ങൾ അടക്കം. അതിന് കുമ്പള അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, കുമ്പളക്കാരന്. കുമ്പള എന്ന് പറഞ്ഞാൽ കുമ്പള ഞങ്ങളുടെ നാട്ടിന്റെ അപ്പുറം കുമ്പള പാലത്തിനിപ്പുറം കടവത്ത് അരിക്കാട് കടവ കടവത്ത്. അങ്ങനെ പോയി പഠിച്ച് തഹസീലായി. അത് എനിക്ക് ഓർമ്മ പതിനൊന്നാളെന്നാണ്. പതിനൊന്ന് ഉസ്താദ് എന്ത് ചെയ്ത്, താജുൽ എന്ത് ചെയ്ത്, ഷഹബാനിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തയച്ച് ഷവ്വാലാകുമ്പോ പതിനൊന്നാൾക്കും ദർസാക്കി ജോലിയാക്കി ദർസോ കത്തിബദറിയില്ല. എല്ലാവർക്കും കൊടുത്ത് ഷവ്വാലിൽ വന്ന് ആ എല്ലാരും വിളിപ്പിച്ചു എന്താ നീ ഇന്നെടുത്ത് പോ നീ ഇന്നെടുത്ത് പോന്നൊക്കെ പറഞ്ഞു. ഒരാളെ കാണുന്ന കുമ്പളക്കാരനെ കൂടെ പോയി അയാളെ വിളിക്കലങ്ങനെ കുമ്പളക്കാരനാണ് തങ്ങൾ അബ്ദുള്ള പേര്. കുമ്പളക്കാരനെ ഇവിടെ പോയിടും, അത് മൂപ്പര ഭാഷയില്ല ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഇടം വിളിച്ചിട്ട് ഇവിടെ പോയിടും. അത് ദൈവബന്ധി പോയി, ദൈവബന്ധി പോയോ ഓൻ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് ഒന്നും തെഞ്ഞില്ലല്ലോ കാണട്ടെ. എന്റെ സഹോദരന്മാർ ഇന്നും ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിലുണ്ട്. നിങ്ങൾ കുമ്പളക്ക് വന്നാൽ നിങ്ങൾക്ക് ഇന്നും കാണാം. അങ്ങനെ പാസ്സായിട്ട് വന്ന് ഒരു ഇൽമില്ല, ഉസ്താദ് പഠിപ്പിച്ച ഉള്ളാളത്ത് പഠിച്ച ഇൽമില്ല, ഇൽമില്ല തനി അവസ്ഥ. അങ്ങനെ കുറെ കഴിഞ്ഞത് മനസ്സിലായി. അവസാനം എൻ്റെ ഉപ്പ വന്നിട്ട് എന്നോട് കരഞ്ഞു പറഞ്ഞ്, ഞാൻ ഉപ്പാനെയും കൂട്ടി ഓനെയും കൂട്ടി പോയി പോയിട്ടാ ഉസ്താദൻ ബേജാറെ കുറെ ഒന്നിച്ചൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ആദ്യത്തത് അള്ളാഹു സ്വീകരിച്ചു. ആ കൽബിലുണ്ടായ വേദന പൊരുത്തം പറഞ്ഞതാ, കൽബിലുണ്ടായ വേദന അള്ളാഹു സ്വീകരിച്ചു പോയി. ഇന്ന് വരെയില്ല ഇത് കളവല്ല. ആരും ഒരാൾ വന്നാൽ ഞാൻ കുമ്പളയിൽ കാണും. ഞാൻ പറഞ്ഞ കുമ്പള ജുമായത്ത് പള്ളിക്ക് പോകുമ്പോൾ ഒരു ഗേറ്റ് ഉണ്ട് എതിരിൽ, അവിടെ ഇരുന്ന് ഇങ്ങനെ അരം ഒന്ന് കൊടുത്താൽ മറ്റൊരാൾ പഠിച്ചു. ഏറ്റവും അത് ഞങ്ങളുള്ളപ്പോഴാണ് വളരെയധികം ബൈഹാർട്ട്. കിതാബ് ഓതിയ പിന്നെ നോക്കണ്ട, നമ്മളൊക്കെ പരിഹാരം വായിച്ചു വന്നാൽ നല്ല ഉഷാർ. തളിപ്പറമ്പ് ഉസ്മാൻ അങ്ങനെ ഉസ്താദ് ഇവിടെ സ്നേഹത്തോട് കൊണ്ടുപോയി പട്ടിക്കാട് ചേർത്ത് ശംസൽ മൈക്കി ഉസ്താദിൻ്റെ അടുത്ത്. അവിടെ നിന്ന് റാങ്ക് എടുത്ത് ഏറ്റവും വലിയ അന്ന് റാങ്ക് കിട്ടല്ല, അതും കിട്ടി. ഇങ്ങനെ ഉപ്പിനങ്ങടയിൽ ജോലിയാക്കി കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ഉസ്താദിനായിട്ട് പരിപാടി ഉണ്ടാകുമ്പോൾ വന്നിട്ട് പെട്ടെന്ന് വിളിച്ചു ഒരിക്കൽ കയറണം എടോ ഞാൻ വേറെ പരിപാടിക്ക് ഒത്തു നിന്നു. അന്ന് മകൻ നിശ്ചയിച്ചപാട് തുടങ്ങും ഉസ്താദ്. പിന്നെ ഉസ്താദ് ഉടന്ന് വന്ന് ഉസ്താദ് വന്ന് അമ്പേ തുടങ്ങണം. ഇയാളിങ്ങനെ കൂടെ സൂക്ഷിക്കണം ആരും ഉസ്താദ്മാർ നമ്മുടെ സ്വാഗതം പറയുന്നത്. ഒറ്റ സ്വാഗതം അരമണിക്കൂർ ചെന്തട നിന്റെ സ്വാഗതം. നിനക്ക് മറ്റൊരു സ്ഥലത്ത് പോവാണല്ലോ എന്റെ അധികം എന്ത് പറ അന്മാടോ മൂപ്പറ ദേശീയ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പോയി മൂപ്പറ സംസാരിച്ച് മൂപ്പര് പോയി. കുറച്ച് കഴിയുമ്പോ ഉസ്മാനെ കാണുന്ന തനിച്ച മുജാഹിദ് സലഫി ആയിട്ട അറബിക്ക് മുൻഷിയായി ഒരു മുദരിസാകണ്ട റാങ്ക് പങ്കിൽ പട്ടിക്കാട് നേരിയ ഫൈസി അറബിക്ക് മുൻഷിയായി. പിന്നെ കഴിയുമ്പോ സ്വഭാവം മാറി. എന്നിട്ട് ഇതൊന്നും എനക്കറിയില്ല. ഒരു ദിവസം നാട്ടിൽ പോകുമ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ വരുന്നു ചോദിച്ചു. പേർക്ക് വന്നിട്ട് എന്താ അയാൾ എട്ടിക്കുളത്ത് ജനറൽ ബോഡിയാണ് ഞാൻ പോവാണെന്ന്. മൂപ്പറ ഇവിടെ കാളിയാണ്. അങ്ങനെ പോയി. തിരിച്ചു വരുമ്പോൾ എന്റെ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട്, എന്നാ ഓളം കുട്ടിക്കോ ഒന്ന് ചെന്ന് പോവാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അങ്ങനെ ഞാനും പെണ്ണുങ്ങളും ഉസ്താദും വരുമ്പോൾ നായന്മാറും പോലെ, അതായത് എന്ന് പറഞ്ഞാൽ അവിടെ കാസർഗോഡ് മകൻ നിസ്കാരത്തിൽ നിന്ന് നിസ്കരിച്ചിറങ്ങുമ്പോൾ ഉസ്താദ് പറഞ്ഞ തൂവാലിലോട്ടിട്ട് ചായ എല്ലാം കൊണ്ടുവന്നു. എനിക്ക് ആളെ മനസ്സിലായില്ല. അപ്പൊ എന്താണ്
രണ്ടു മൂന്നാളുണ്ട്. അപ്പൊ അവർ ചായ കുടിച്ചിട്ടുണ്ട്. ഇയാൾ അടുത്തുണ്ട്, നീ എന്താണ് ചായ കുടിച്ച് വാടുന്ന വിട്ട് വിട്ട ഉടൻ എന്നോട് പറഞ്ഞു, ഇത് ആളാ നിങ്ങൾക്ക് മനസ്സിലായോ, അത് അരിയൽ ഉസ്മാനാണ്. അരിയൽ ഉസ്മാൻ ഞങ്ങൾ അറിയപ്പെടുന്നു. എന്റെ അവസ്ഥ ഇപ്പോഴും ഇങ്ങനെയാണ്. നോക്കുമ്പോ അവിടെ അറബിക് മനുഷ്യ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെ അടുത്തുള്ള സ്കൂൾ. അപ്പൊ ഞാനിത് പറഞ്ഞത് ഇങ്ങനത്തെ കുറെ ഉദാഹരണമുണ്ട്, ഇതിന് സമയമല്ല ഇപ്പൊ പറയാൻ. ഞാൻ പറഞ്ഞല്ലോ 10-56 വർഷത്തെ പരിചയത്തിന്റെ മേൽ പലതുമുണ്ട്. ഇപ്പൊ ഇവിടെ ഞാനിത് പറഞ്ഞു തന്നെ ഈ രണ്ട് കാര്യം ഉസ്താദിന്റെ മുത്താലിമീങ്ങളോട് മുമ്പ് പഠിച്ചവരും ഇപ്പൊ പഠിക്കുന്നവരും ആയ ആൾക്കാരോട് മുത്താലിമീങ്ങളോട് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഹുറുമത്ത്, അത് ചെറിയൊരു മനസ്സിൽ നാവിൽ പറയണ്ട, കൈകൊണ്ടടിക്കണ്ട. മനസ്സിൽ ഒരു വിഷമം തോന്നിയാൽ വളരെയേറെ അത് ഫലിച്ചു പോകുമ്പോൾ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അത് കൊള്ള നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ഞങ്ങൾ ചെയ്തത് എത്ര മഹത്തായ ഒരു കാര്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇത് സംബന്ധിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ഞാൻ അദ്ദേഹവുമായുള്ള ബന്ധം പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാനന്ന് കേരള സ്റ്റേറ്റ് എസ് വൈ എസിന്റെ വൈസ് പ്രസിഡന്റാണ്, കാസർഗോഡ് ജില്ല അന്നായിട്ടില്ല ഡിസ്ട്രിക്ട്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ വൈസ് പ്രസിഡന്റാ. ആ സമയത്താണ് ശക്തിയായ ബുദ്ധിമുട്ട് അവിടെ തബ്ലീഗുകാരുണ്ടായത്. അപ്പൊ അതിനുവേണ്ടി സംസാരിച്ചപ്പോ അങ്ങനെ എന്റെ പുരക്ക് വന്നപ്പോൾ ശംസല്ലും അന്ന് പുരക്കുണ്ട്. ഞാൻ പറഞ്ഞു എന്താ ഇനി ചെയ്യാന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു അണ്ടോണ മൊയ്തീം വരാറ്, എനിക്കറിയില്ല അണ്ടോണ, അണ്ടോണ മൊയ്തീം മുസ്ലിയാർന്ന ഒരാളുണ്ട് പുതിയങ്ങാടിയില്. അപ്പൊ തങ്ങൾ അവരെ ഒന്ന് വിളിച്ച് രണ്ടു ദിവസം വയത് പറയ്ക്ക് സമാപനത്തിന് ഞങ്ങളെല്ലാം വരാന്ന്. അങ്ങനെ സമാപനത്തിന് ശംസല്ലുമാവും താജുലുമ അധ്യക്ഷനും എം എ ഉസ്താദ് ഉദ്ഘാടനം ശംസുല്ലുമ വിഷയാവതരണവും ആയിട്ട് അതിനോടുകൂടി അത് വളരെ ശക്തിയായി കുറഞ്ഞു പോയി. അല്ലാ അതിന് രണ്ട് മൂന്ന് ദിവസത്തെ പ്രസംഗത്തിനാണ് അണ്ടോണ്ണ കൂടുന്നത്. അപ്പോഴാണ് അഹമ്മദ് മുസ്ലിയാർ ഞാനുള്ള പരിചയം പറഞ്ഞത്. അന്ന് മുതൽ ഇതുവരെ ആ പരിചയം നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു ആഫിയത്തോടുകൂടി അദ്ദേഹത്തിനും ഞമ്മക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ ദീനിന് അഥവാ പരിശുദ്ധമായ സുന്നത്തു ജമാഅത്തിന് വേണ്ടി വളരെയേറെ ഖിദ്മത്ത് ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യം അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകള് പുതിയാപ്പിളയാണ്, അതായത് ഉള്ളടത്ത് തങ്ങളെ പുള്ളിൻ്റെ പുതിയാപ്പിളയാണ് പൊസോട്ട് തങ്ങൾ. എന്നെ കേട്ടിട്ട് കാണുവാൻ അറിയുമല്ലോ. അദ്ദേഹം വളരെ ചിലപ്പോൾ ബോധം ഉണ്ടാകുന്ന ചിലപ്പോൾ ബോധക്കേട് വരുന്ന ഇങ്ങനെയുള്ള അവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് അവർക്കും അള്ളാഹു ആരോഗ്യം തിരിച്ചു നൽകി ആഫിയത്തിലുള്ള ദീർഘായുസ് അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ. സുന്നത്തെ ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും അള്ളാഹു ആഫിയത്തിൽ ദീർഘായുസ് ചെയ്യുമാറാകട്ടെ. എന്നെ ദുആ ചെയ്തുകൊണ്ട് ആഹ് 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 ആഹ്